റഷ്യ യുക്രൈൻ വിമലഹൃദയ പ്രതിഷ്ഠയിലെ മാർപ്പാപ്പയുടെ പ്രാർത്ഥനയ്ക്ക് KCBC പുറത്തുവിട്ട മലയാള പരിഭാഷ. ദേവമാതാവും ഞങ്ങളുടെ മാതാവുമായ മറിയമേ, പരീക്ഷണത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ നിന്നിലേക്ക് തിരിയുന്നു. ഞങ്ങളുടെ മാതാവായ നീ ഞങ്ങളെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ ഒരാവശ്യവും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. കരുണയുടെ മാതാവേ, എത്രയോ പ്രാവശ്യം നിന്റെ കരുതലുള്ള സംരക്ഷണവും ശാന്തമായ സാന്നിധ്യവും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. സമാധാന രാജനായ യേശുവിൻ്റെ പക്കലേക്ക് ഞങ്ങളെ നയിക്കുന്നതിൽ നിന്ന് നീ ഒരിക്കലും പിന്മാറുന്നില്ല. എന്നാലും ഞങ്ങൾ സമാധാനത്തിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചിരിക്കുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടിലുണ്ടായ ദുരന്തങ്ങളിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ ഞങ്ങൾ വിസ്മരിച്ചിരിക്കുന്നു. അതായത്, രണ്ട് ലോകമഹായുദ്ധങ്ങളിലുണ്ടായ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവഹാനിയുടെ പശ്ചാത്തലത്തിൽ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയെടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ അവഗണിച്ചിരിക്കുന്നു. ജനതകളുടെ സമാധാന സ്വപ്നങ്ങളും യുവജനങ്ങളുടെ പ്രത്യാശയും ഞങ്ങൾ തകിടം മറിച്ചിരിക്കുന്നു. ദുരാഗ്രഹം മൂലം ഞങ്ങൾ രോഗാകുലരായിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രത്തെക്കുറിച്ചും ഞങ്ങളുടെ താൽപ്പര്യത്തെക്കുറിച്ചും മാത്രം ചിന്തിച്ചു. ഞങ്ങൾ നിസ്സംഗതരായി. ഞങ്ങളുടെ സ്വാർത്ഥ ആവശ്യങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും മാത്രം ഞങ്ങൾ ബദ്ധശ്രദ്ധരായി. ഞങ്ങൾ ദൈവത്തെ മറന്നു. ഞങ്ങളുടെ വ്യാമോഹങ്ങളിൽ സംതൃപ്തരായി. അങ്ങനെ ഞങ്ങൾ ഗർവിഷ്ഠരും അക്രമകാരികളുമായി. അതുവഴി നിഷ്കളങ്ക ജീവനുകളെ അമർച്ച ചെയ്യാനും യുദ്ധോപകരണങ്ങൾ വാരിക്കൂട്ടാനും ശ്രദ്ധിച്ചു. ഞങ്ങളുടെ സഹോദരന്റെ കാവൽക്കാരാകുന്നതിലും ഞങ്ങളുടെ പൊതുഭവനത്തിന്റെ മേൽനോട്ടക്കാരാകുന്നതിലും ഞങ്ങൾ പിന്നാക്കം പോയി. ഭൂമിയാകുന്ന ഈ ഉദ്യാനത്തെ യുദ്ധം മൂലം തകർത്ത് തരിപ്പണമാക്കി. ഞങ്ങളെല്ലാവരും സഹോദരും സഹോദരിമാരും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ ഹൃദയം പാപം മൂലം ഞങ്ങൾ തകർത്തു കളഞ്ഞു. ഞങ്ങളോട് മാത്രമല്ലാതെ മറ്റെല്ലാവരോടും എല്ലാറ്റിനോടും ഞങ്ങൾ നിസ്സംഗത പുലർത്തി. ഇപ്പോൾ ഞങ്ങൾ ലജ്ജാകുലരായി നിലവിളിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ പാപത്തിൻ്റെ പടുകുഴിയിൽ ഞങ്ങളുടെ സംഘർഷങ്ങളിലും ബലഹീനതകളിലും തിന്മയുടെയും യുദ്ധത്തിൻ്റേതുമായ അധർമ്മത്തിൻ്റെ രഹസ്യത്തിൻ്റെ മുന്നിൽ ദൈവം ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് നീ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സ്നേഹപൂർവ്വം കടാക്ഷിക്കുന്നുവെന്നും എപ്പോഴും ഞങ്ങൾക്ക് മാപ്പ് നൽകാനും ഞങ്ങളെ പുതുജീവിതത്തിലേക്ക് ഉയർത്താനും താൽപ്പര്യപ്പെടുന്നുവെന്നും നീ ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. അവിടുന്ന് നിന്നെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിന്റെ വിമല ഹൃദയം സഭയ്ക്കും മനുഷ്യരാശി മുഴുവനും അഭയസ്ഥാനം ആയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹാർദ്ര താൽപ്പര്യത്താൽ നീ ഞങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ചരിത്രത്തിൻ്റെ ഏറ്റവും അസ്വസ്ഥജനകമായ വേളകളിൽ പോലും ഞങ്ങളെ നയിക്കാൻ സ്നേഹാർദ്ര ഭാവത്തോടെ നീ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ നിന്നിലേക്ക് തിരിഞ്ഞ് നിന്റെ ഹൃദയവാതിലിൽ മുട്ടുന്നു. ഞങ്ങൾ നിന്റെ വത്സല മക്കളാണ്. ഞങ്ങളെ അനുതാപത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എല്ലാ കാലങ്ങളിലും നീ ഞങ്ങൾക്ക് നിന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഈ ഇരുണ്ട മണിക്കൂറിൽ ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങൾക്ക് സാന്ത്വനം അരുളുകയും ചെയ്യണമേ. നിങ്ങളുടെ മാതാവായ ഞാൻ ഇവിടെ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് നീ ഒരിക്കൽ കൂടി ഞങ്ങളോട് പറയുക. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെയും ഞങ്ങളുടെ കാലഘട്ടത്തിൻ്റെയും കുരുക്കുകൾ അഴിക്കാൻ നീ പ്രാപ്തയാണ്. ഞങ്ങൾ നിന്നിൽ വിശ്വാസമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പരീക്ഷണകാലത്ത് നീ ഞങ്ങളുടെ അപേക്ഷകളെ നിരസിക്കുകയില്ലെന്നും നീ ഞങ്ങളുടെ സഹായത്തിനായി എത്തുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഗലീലയിലെ കാനായിൽ നീ അതാണല്ലോ ചെയ്തത്. അന്ന് നീ യേശുവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് തൻ്റെ ആദ്യത്തെ അടയാളം പ്രവർത്തിക്കുകയും ചെയ്തു. വിവാഹാഘോഷത്തിൻ്റെ സന്തോഷം നിലനിർത്താൻ നീ അവിടുത്തോട് പറഞ്ഞു. അവർക്ക് വീഞ്ഞില്ല. അമ്മേ, ഇപ്പോൾ ആ വാക്കുകളും ആ പ്രാർത്ഥനയും ആവർത്തിക്കണമേ. എന്തെന്നാൽ പ്രത്യാശയുടെ വീഞ്ഞ് ഞങ്ങളുടെ ദിനങ്ങളിൽ വറ്റിപ്പോയിരിക്കുന്നു. സന്തോഷം ഇല്ലാതായിരിക്കുന്നു. സാഹോദര്യം മങ്ങിപ്പോയിരിക്കുന്നു. ഞങ്ങളുടെ മനുഷ്യത്വത്തെ ഞങ്ങൾ വിസ്മരിക്കുകയും സമാധാനം ഹനിക്കുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ അക്രമത്തിനും വിനാശത്തിനുമായി തുറന്നിരിക്കുന്നു.
നിന്റെ മാതൃസഹായം ഞങ്ങൾക്ക് എത്രമാത്രം അനിവാര്യമായിരിക്കുന്നു. ആകയാൽ അമ്മേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സമുദ്രതാരമേ, യുദ്ധത്തിൻ്റെ കൊടുങ്കാറ്റിൽ ഞങ്ങൾ കപ്പലപകടത്തിൽ പെടാതിരിക്കട്ടെ. പുതിയ ഉടമ്പടിയുടെ പേടകമേ, അനുരഞ്ജനത്തിൻ്റെ പദ്ധതികളും പാതകളും ഞങ്ങളിൽ ഉണർത്തണമേ. സ്വർഗത്തിൻ്റെ രാജ്ഞി, ദൈവിക സമാധാനം ലോകത്തിൽ പുനഃസ്ഥാപിക്കണമേ. വിദ്വേഷവും പ്രതികാരേച്ഛയും ഇല്ലാതാക്കണമേ. ക്ഷമ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ. യുദ്ധത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ആണവ ഭീഷണിയിൽ നിന്ന് ഞങ്ങളുടെ ലോകത്തെ സംരക്ഷിക്കണമേ. ജപമാല രാജ്ഞി, പ്രാർത്ഥിക്കുന്നതിൻ്റെയും സ്നേഹത്തിൻ്റെയും ആവശ്യം ഞങ്ങൾ മനസ്സിലാക്കാൻ ഇടയാക്കണമേ. മനുഷ്യകുടുംബത്തിൻ്റെ രാജ്ഞി, ജനങ്ങൾക്ക് സാഹോദര്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കണമേ. സമാധാനത്തിൻ്റെ രാജ്ഞി, ഞങ്ങളുടെ ലോകത്തിന് സമാധാനം നേടിത്തരണമേ. അമ്മേ, അങ്ങയുടെ ദുഃഖപൂർണമായ യാചന ഞങ്ങളുടെ കഠിന ഹൃദയങ്ങളെ ചലിപ്പിക്കട്ടെ. ഞങ്ങളുടെ വിദ്വേഷത്താൽ ഉണങ്ങി വരണ്ട ഈ താഴ്വര നീ ഒഴുക്കുന്ന കണ്ണുനീരിനാൽ പുതുതായി പുഷ്പിക്കട്ടെ. യുദ്ധോപകരണങ്ങളുടെ ഇടിമുഴക്കത്തിനിടയിൽ നിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ ചിന്തകളെ സമാധാനത്തിലേക്ക് തിരിക്കട്ടെ. ബോംബ് വർഷത്തിനിടയിൽ സഹിക്കുകയും പലായനം ചെയ്യുകയും ചെയ്യുന്നവരെ നിന്റെ മാതൃസ്പർശം ആശ്വസിപ്പിക്കട്ടെ. തങ്ങളുടെ ഭവനങ്ങളും സ്വന്തം നാടും ഉപേക്ഷിച്ചു പോകാൻ നിർബന്ധിതരാകുന്നവരെ നിന്റെ മാതൃസഹജമായ ആലിംഗനം സാന്ത്വനപ്പെടുത്തട്ടെ. നിന്റെ ദുഃഖപൂർണ്ണ ഹൃദയം ഞങ്ങളെ അനുകമ്പാർദ്രരാക്കട്ടെ. പരിക്കേറ്റവരും തള്ളിക്കളയപ്പെട്ടവരുമായ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങളുടെ വാതിലുകൾ തുറക്കാനും അവരെ പരിചരിക്കാനും ഞങ്ങളെ പ്രചോദിപ്പിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, നീ കുരിശിനു കീഴെ നിന്നപ്പോൾ നിന്റെ അരികിലുള്ള ശിഷ്യനെ കണ്ട് യേശു നിന്നോട് പറഞ്ഞു, ഇതാ നിന്റെ മകൻ. അങ്ങനെ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നിന്നെ ഭരമേൽപ്പിച്ചു. തൻ്റെ ശിഷ്യനോടും ഞങ്ങൾ ഓരോരുത്തരോടും അവിടുന്ന് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. മാതാവേ, നിന്നെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്കും ഞങ്ങളുടെ ചരിത്രത്തിലേക്കും ക്ഷണിക്കാൻ ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. വളരെ സ്നേഹപൂർവം നിന്നെ വണങ്ങുന്ന ഉക്രൈനിലെയും റഷ്യയിലെയും ജനങ്ങൾ നിന്റെ നേർക്ക് തിരിയുന്നു. എന്തെന്നാൽ നിന്റെ ഹൃദയം അവർക്കു വേണ്ടിയും യുദ്ധത്താലും വിശപ്പിനാലും അനീതിയാലും ദാരിദ്ര്യത്താലും തുടച്ചു നീക്കപ്പെടുന്നവർക്ക് വേണ്ടിയും അനുകമ്പയാൽ ത്രസിക്കുന്നല്ലോ. ആകയാൽ ദൈവമാതാവും ഞങ്ങളുടെ മാതാവുമായവളെ, ഞങ്ങൾ ഞങ്ങളെ തന്നെയും സഭയെയും മനുഷ്യരാശി മുഴുവനെയും പ്രത്യേകിച്ച് റഷ്യയെയും യുക്രൈനെയും നിന്റെ വിമലഹൃദയത്തിന് ഭരമേൽപ്പിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ ധൈര്യപൂർവവും സ്നേഹപൂർവവുമായി നടത്തുന്ന ഈ സമർപ്പണത്തെ സ്വീകരിക്കണമേ. യുദ്ധം അവസാനിക്കാനും ലോകം മുഴുവൻ സമാധാനം സ്ഥാപിക്കാനും ഇടയാക്കണമേ. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന സമ്മതം സമാധാന രാജന് ചരിത്രത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊടുത്തു. നിന്റെ ഹൃദയത്തിലൂടെ സമാധാനം ഉദയം ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യകുടുംബത്തിൻ്റെ മുഴുവൻ ഭാവിയും ഓരോ ജനതയുടെയും ആവശ്യങ്ങളും പ്രതീക്ഷകളും ലോകത്തിൻ്റെ ഉത്കണ്ഠകളും പ്രത്യാശകളും നിന്റെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്റെ മാധ്യസ്ഥത്താൽ ദൈവിക കരുണ ഭൂമിയുടെ മേൽ ചൊരിയപ്പെടുകയും സമാധാനത്തിൻ്റെ മൃദുല സ്വരലയം ഞങ്ങളുടെ ദിനങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്യട്ടെ. ദൈവപുത്രന് ജന്മം നൽകാൻ സമ്മതം നൽകിയവളും പരിശുദ്ധാത്മാവ് ആവസിച്ചവളുമായ നീ ദൈവത്തിൽ നിന്നുള്ള ഐക്യം ഞങ്ങളിൽ പുനഃസ്ഥാപിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വരൾച്ച പ്രത്യാശയുടെ സജീവ സ്രോതസ്സാകുന്ന നീ വഴി നനയ്ക്കപ്പെടട്ടെ. നിന്റെ ഉദരത്തിലാണ് യേശു മാംസം ധരിച്ചത്. കൂട്ടായ്മ വളർത്താൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നീ ഒരിക്കൽ ഞങ്ങളുടെ ലോകത്തിൻ്റെ വഴികളിലൂടെ നടന്നു. ഇന്ന് ഞങ്ങളെ സമാധാനത്തിൻ്റെ പാതയിലൂടെ നീ നയിക്കണമേ. ആമേൻ.